ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിങ് റെസിപ്പി ആയിട്ടാണ്. നല്ല ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. നമ്മൾ തയ്യാറാക്കുന്ന സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. സ്ട്രോബെറി ഇപ്പോൾ ധാരാളമായി കിട്ടുന്ന സമയമാണ്, മിക്കടത്തും കാണാം. അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ തന്നെ മേടിക്കുക, കാരണം നല്ല ടേസ്റ്റുമാണ്, ഒപ്പം തന്നെ ഹെൽത്തിയുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ സ്ട്രോബെറി ഒരുപാട് ഇഷ്ടമാണ്, അവരുടെ ഒരു ഫേവററ്റ് ഐറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഞാനിവിടെ 5 സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്താണ് ഞാൻ. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലൊന്ന് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിപ്പിക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് ശരിക്കും കുട്ടികളുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. കുട്ടികൾ പ്രത്യേകിച്ച് അവർ ഐസ്ക്രീമൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അതൊന്നും ശരീരത്തിന് അത്ര നല്ലതല്ല. ഇതുപോലെ ഷെയ്ക്കുകളും അവർക്ക് പുറത്തു പോയി കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടൊന്നും പുറത്തുനിന്ന് നമുക്ക് ഭക്ഷണം കിട്ടില്ല, വൃത്തിയും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിലും. അപ്പോൾ ഇതുപോലെ വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കും, നമുക്ക് യാതൊരു ഭയമില്ലാതെ കൊടുക്കുകയും ചെയ്യാം. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ, ഒട്ടേറെ സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. ഇനി നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. മധുരം ഒരല്പം വേണ്ടി വരും, കാരണം സ്ട്രോബെറിക്ക് ചെറിയ പുളിയുള്ളതുകൊണ്ട് തന്നെ മധുരം കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടി വരും. ഇനി പാലൊഴിക്കുകയാണ്. ഞാൻ 2 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. ഇത് 2 തവണയായിട്ട് ഒഴിച്ച് അടിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഐസ്ക്രീമോ മറ്റോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിതൊന്നും ചേർക്കുന്നില്ല, അതൊന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ കുറച്ച് ക്രഷൊക്കെ വെച്ചിട്ട്, ഇതിൻ്റെ സ്ട്രോബെറീൻ്റെ ചെറിയ ക്രഷ് ഞാനിപ്പോൾ ഈ ഒരു കഷ്ണത്തിൽ നിന്ന് മാറ്റി വെച്ചത് തന്നെയാണ്. ഇതിൻ്റെ മോൾ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ സ്ട്രോബെറി നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന പോലെയല്ല കേട്ടോ, നമ്മൾ അത് ഷെയ്ക്ക് അടിച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുക. അവരുടെ ഫേവററ്റ് ആയിരുന്നു, കുട്ടികൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാവുന്നതാണ്. അവരുടെ ഫേവററ്റ് ആയിരിക്കും, അത് മാത്രമല്ല അവർ ഒരു മടിയും കൂടാതെ തന്നെ കുടിക്കുകയും ചെയ്തോളും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അത്ര ഹൈജീൻ അല്ലാത്ത സംഭവങ്ങളൊന്നും അധികം കഴിക്കാൻ നിൽക്കാതെ ഇതുപോലുള്ള നാച്ചുറലായിട്ടും വീട്ടിൽ തയ്യാറാക്കുന്നതുമായിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുക, ഹെൽത്തി ആയിരിക്കുക. താങ്ക് യു, ബൈ.